നമസ്കാരം. എല്ലാവർക്കും ഭാസീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇനി ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ വിധിന്യായങ്ങളെ വിശദീകരിച്ചു കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഭാസീസ് അക്കാഡമി അതിൻ്റെ പ്രേക്ഷകർക്കായിട്ട് നൽകുക. ഇന്ന് നമുക്ക് അതിനുള്ള ഒരു അവസരം സമാഗതമായിരിക്കുന്നു. സെപ്റ്റംബർ 6, 2018 ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രപരമായ ഒരു തിരുത്തൽ സുപ്രീം കോടതി നിർവഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടേത് എന്ന് തിരുത്ത് പറയുവാനായിട്ട് സാധിക്കില്ല, കാരണം ഇന്ത്യൻ പീനൽ കോഡിലാണ് ആ തിരുത്തം ഉണ്ടാകുന്നത്. 1861 മെക്കാളെ പ്രഭു തയ്യാറാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് ബ്രിട്ടീഷ് ഇന്ത്യ മുഴുവനും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയുണ്ടായി. അതിൽ സെക്ഷൻ 377 പ്രതിപാദിക്കുന്നത് ഇതാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ലൈംഗികമായ അതിക്രമം, അതോടൊപ്പം തന്നെ മൃഗങ്ങളോടും അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെയും നടത്തുന്ന ലൈംഗികമായ അതിക്രമം, ഇതെല്ലാം കുറ്റകരമായ ഒരു വസ്തുതയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി ന്യായമായിരുന്നു ഇതും മുൻപ് വരെ ഇവിടെ നടപ്പിലായിരുന്നത്. അതായത് ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ സെപ്റ്റംബർ 6 നമ്മുടെ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ജസ്റ്റിസ് ദീപക് മിശ്ര, ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, RF നരിമാൻ, ഇന്ദു മൽഹോത്ര എന്നീ ജസ്റ്റിസ്മാർ അടങ്ങുന്ന ബെഞ്ച് ഒരു സുപ്രധാനമായ വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. സെക്ഷൻ 377 തൽക്കാലത്തേക്ക് ഒന്ന് മരവിപ്പിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിന് തുല്യമാകുന്ന ഒരു വിധി. ക്രിമിനൽ കുറ്റമായി നാളിതുവരെ കണ്ടുകൊണ്ടിരുന്ന സ്വവർഗരതി ഇനി മുതൽ ക്രിമിനൽ കുറ്റം അല്ല എന്നും, അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവകാശമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു വിധിവാചകം പ്രഖ്യാപിക്കുകയും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും മറ്റും ഇന്നു മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഈ വന്നിരിക്കുന്നത്. എന്താണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത്? സുപ്രീം കോടതിയുടെ ഒരു വിധിവാചകം അത് ഇതാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ സുപ്രധാനമായ ചില ആർട്ടിക്കിളുകൾ, ആർട്ടിക്കിൾ 14, 15, 21 ഈ ആർട്ടിക്കിളുകളുടെ നഗ്നമായ ലംഘനമാണ് IPC സെക്ഷൻ 377 പ്രതിപാദിക്കുന്നത് എന്ന് വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർ എല്ലാവരും ഏകസ്വരത്തിൽ എടുത്തു വന്നു. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 14? ആർട്ടിക്കിൾ 14 പറയുന്നു, ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും നിയമം എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കുന്നു എന്നും പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് 14-ാമത്തെ ആർട്ടിക്കിൾ, മൗലിക അവകാശങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 15 റൈറ്റ് അഗേൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്, വിവേചനത്തിന് എതിരായിട്ടുള്ള അവകാശം. ഒരാൾ ഇന്ന വിഭാഗത്തിൽ പെടുന്നു, ഇന്നതുകൊണ്ട് അയാൾക്ക് ഇന്ന അവകാശം കൊടുക്കുവാൻ പാടില്ല എന്ന് നമ്മൾ യാതൊരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. റൈറ്റ് അഗേൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, നോ വൺ ഷുഡ് ബി ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് കാസ്റ്റ്, ക്രീഡ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ലാംഗ്വേജ് എക്സെട്ര, ഈ വക കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഇവർ സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരെ പൊതുസമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മുഖ്യ ധാരയിൽ നിന്നും മാറ്റി നിർത്തേണ്ടതാണ് എന്ന കാഴ്ചപ്പാടായിരുന്നു 2013 സുശീൽ കുമാർ വേഴ്സസ് നാസ് ഫൗണ്ടേഷൻ എന്ന കേസിൽ പ്രതിപാദിച്ചിരുന്നത്. സുശീൽ കുമാർ വേഴ്സസ് നാസ് ഫൗണ്ടേഷൻ കേസ് നടന്ന വർഷമാണ് 2013. അന്ന് സുപ്രീം കോടതിയുടെ 2-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു സ്വവർഗരതി എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. എന്നാൽ ആ വിധിന്യായത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് 2018 സെപ്റ്റംബർ 6 ഇന്ത്യൻ ഭരണഘടനാ ബെഞ്ച് 5-അംഗ ബെഞ്ച് വിധിച്ച ന്യായമായിരുന്നു സെക്ഷൻ 377 ക്യാൻസൽ ചെയ്യുവാനുള്ള ഒരു വിധിന്യായം. അതായത് സ്വവർഗരതി കുറ്റകരം അല്ല എന്നുള്ള വിധി. ഈ വിധിന്യായം പുറപ്പെടുവിച്ച ബെഞ്ചിലുള്ള 5 ജഡ്ജിമാരെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
ആ അഞ്ച് ജഡ്ജിമാരും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നതിനാൽ അല്ല, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന് ഏഷ്യയിൽ മറ്റൊരു രാജ്യവും നാളിതുവരെ കൈവരിച്ചിട്ടില്ലാത്ത ഒരു നേട്ടമാണ് ഈ അഞ്ചു പേരുടെ നിന്ന് ബെഞ്ച് സമ്മാനിച്ചിരിക്കുന്നത്. അതെന്താണ് നേട്ടം എന്നാണ് നമ്മൾ അറിയേണ്ടത്. സ്വവർഗരതി നിയമവിധേയമാക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. ലോക രാഷ്ട്രങ്ങളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ 26-ാമത്തെ രാഷ്ട്രമാണ് നമ്മൾ. ഈ സ്വവർഗരതി നിയമവിധേയമാക്കുന്ന അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമല്ലാതെയാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് യൂറോപ്യൻ രാജ്യമായ നെതർലൻഡ്. 2001 നെതർലൻഡ് ഇതിനെ നിയമവിധേയമാക്കി. നെതർലൻഡിന് പിന്നാലെ ബെൽജിയം. ബെൽജിയവും സ്വവർഗരതി നിയമവിധേയമായ ഒരു രാഷ്ട്രമാണ്. നോർത്ത് അമേരിക്ക, അതായത് ഭൂഖണ്ഡങ്ങൾ നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഈ സ്വവർഗരതി നിയമവിധേയമാക്കിയ ആദ്യത്തെ രാജ്യത്തിന്റെ പേരാണ് കാനഡ. ആഫ്രിക്ക വങ്കരയെ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ സ്വവർഗരതി നിയമവിധേയമാക്കിയ ആദ്യത്തെ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ലാറ്റിൻ അമേരിക്ക അഥവാ സൗത്ത് അമേരിക്ക എന്ന രാജ്യത്തെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ സ്വവർഗരതി കുറ്റകരമല്ലാതാക്കിയ ആദ്യത്തെ രാജ്യമാണ് അർജന്റീന. ഓഷ്യാനിയ മേഖല, ആ ഓഷ്യാനിയ മേഖല എന്ന് പറയുന്ന ഓസ്ട്രേലിയ എന്ന് പറയുന്ന ആ ഒരു വൻകര സമുച്ചയത്തെ നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ സ്വവർഗരതി നിയമവിധേയമായി പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യമാണ് ന്യൂസിലൻഡ്. ഏഷ്യ വൻകരയിൽ അത്തരത്തിലുള്ള പദവിയിൽ ആദ്യമെത്തിയ രാജ്യം മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ സ്വവർഗരതി കുറ്റകരമല്ല എന്ന് പ്രഖ്യാപിച്ച ദിനമാണ് സെപ്റ്റംബർ 6, 2018. ഇത് കുറ്റകരമല്ല എന്ന് പ്രഖ്യാപിച്ച അഞ്ചംഗ പാനലുണ്ട്. അവരുടെ പേര് നമ്മളൊന്നുകൂടി ഓർത്തേക്കുക: ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് ഖാൻവിൽക്കർ, ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസ് ആർ എഫ് നരിമാൻ, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. ഇങ്ങനെ അഞ്ചംഗ പാനലാണ് ഇത് കുറ്റകരമല്ല എന്ന് പ്രഖ്യാപിച്ചത്. ഇനി ഇതിന്റെ നാൾവഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഒട്ടനവധി സംഘടനകളും ഒട്ടനവധി വ്യക്തികളും സ്വവർഗരതി നിയമവിധേയമാക്കണം, ക്രിമിനൽ കുറ്റം എന്നതിൽ നിന്നും ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോടതി മുഖാന്തരം ഒരുപാട് കേസുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു സംഭവം ഇതാണ്. 1994 എയ്ഡ്സ് ഭേദഭാവ വിരോധി ആന്തോളൻ എന്ന സംഘടന, എയ്ഡ്സ് ഭേദഭാവി വിരോധി ആന്തോളൻ എന്ന സംഘടന 1994 സെക്ഷൻ 377 ചൊല്ലിക്കൊണ്ട് അതിലെ സ്വവർഗരതി കുറ്റകരമാണ് എന്ന വസ്തുത നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ അത് തള്ളിക്കളയപ്പെട്ടു. ഇതിനെ തുടർന്ന് ശക്തമായ ഒരു നിവേദനം പിന്നീട് നൽകിയത് 2001 നാസ് ഫൗണ്ടേഷൻ. നാസ് ഫൗണ്ടേഷൻ 2001 സ്വവർഗരതി നിയമവിധേയമാക്കണമെന്നും അതൊരു ക്രിമിനൽ കുറ്റം അല്ലാതെയാക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം സമർപ്പിച്ചു. ആദ്യം അത് തടയപ്പെട്ടുവെങ്കിലും രണ്ടാമത് അത് ഡൽഹി ഹൈക്കോടതിയിലേക്ക് നൽകപ്പെട്ടു. ഡൽഹി ഹൈക്കോടതി 2009 ക്രിമിനൽ കുറ്റം അല്ല, അത് നിയമവിധേയമായ ഒരു കാര്യമാണ് എന്ന രീതിയിൽ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു. അങ്ങനെ 2009 ഡൽഹി ഹൈക്കോർട്ട് ഇത് സ്വവർഗരതി എന്ന് പറയുന്നത് ഒരു കുറ്റം അല്ല എന്നും അത് നിയമവിധേയമായ ഒരു പ്രക്രിയയാണ് എന്നും ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധിക്ക് എതിരായിട്ട് സുശീൽ കുമാർ കൗശൽ എന്ന വ്യക്തി നാസ് ഫൗണ്ടേഷന്റെ അനുകൂലമായി വിധിച്ച ഈ വിധിയിന്മേൽ 2013 ഒരു വിധി സമ്പാദിച്ചു. സുപ്രീം കോടതിയുടെ 2-അംഗ ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ചു ക്രിമിനൽ കുറ്റമാണ് സ്വവർഗരതി എന്നത്. എന്നാൽ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് നവതേജ് സിംഗ് ജോഹർ എന്ന വ്യക്തി 2018 ജനുവരിയിൽ കോടതിയെ സമീപിക്കുകയുണ്ടായി. നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സെപ്റ്റംബർ 6 വിധിവാചകമാണ് സ്വവർഗരതി കുറ്റകരമല്ല എന്ന ഒരു നിലപാടിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിപീഠവും എത്തിച്ചത്. അങ്ങനെ സുപ്രധാനമായ ഈ വിധി സമ്മാനിച്ചത് ചരിത്രം അതുപോലെ തന്നെ ഭരണഘടന എന്നീ വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വിലപ്പെട്ട കുറച്ച് മാർക്കുകൾ സമ്മാനിക്കുന്ന ഒരു മേഖല. അപ്പോൾ ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കോടതി കണ്ട പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളിൽ ഈ സെക്ഷൻ 377 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നതിന്റെ നഗ്നമായ ലംഘനം. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 15 നഗ്നമായ ലംഘനമാണ്.
ആർട്ടിക്കിൾ 15 പറയുന്നു, നോ വൺ ഷുഡ് ബി ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് കാസ്റ്റ്, ക്രീഡ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ലാംഗ്വേജ് എക്സെട്ര. അതേപോലെ പറയുന്നു ആർട്ടിക്കിൾ 21 നഗ്നമായ ലംഘനം, ജീവിക്കുവാനുള്ള അവകാശം എങ്ങനെയുള്ള ജീവിതമാണ് അല്ലെ, ഫ്രീഡം ഓഫ് ലീവ്, ഫ്രീഡം ടു ലീവ് അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് ലൈഫ്, അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി പേഴ്സണൽ ലിബർട്ടി, നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ജീവിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത്. ആ ജീവിക്കുവാനുള്ള അവകാശം എങ്ങനെ ജീവിക്കണം, അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കണം, അത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിനെ നമ്മളെ ആരും തന്നെ വേർതിരിച്ചു നിർത്തുവാനായിട്ട് പാടില്ല എന്ന് പറയണ ഫ്രീഡം ടു ലീവ് എ ഡിഗ്നിഫൈഡ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. അങ്ങനെ ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനമാണ് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 377 ഇനിയും തുടർന്നു കൊണ്ടുപോകുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഈ സെക്ഷൻ 377 ക്യാൻസൽ ചെയ്തത്. വിക്ടോറിയൻ ഭരണകാലത്ത് മെഗാലയ പ്രഭു തയ്യാറാക്കിയ 1861 ക്രോഡീകരിക്കപ്പെട്ട് വന്ന ഈ ഇന്ത്യൻ പീനൽ കോഡ് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതാണ് PSC, UPSC, SSC മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു വിധിന്യായത്തിൽ നിന്നും പഠിക്കുവാനായിട്ടുള്ളത്. ഇത് ഭാസിസ് അക്കാദമി അതിന്റെ പ്രേക്ഷകർക്കായിട്ട് നൽകുന്ന ആദ്യത്തെ ഒരു ക്ലാസ്, ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ കേസുകളെയും സംബന്ധിച്ചുള്ള ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കേസിന്റെ പേരാണ് നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ്. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ള കാര്യം ഇത് ഭാസിസ് അക്കാദമിയാണ്. ആലപ്പുഴ ജില്ലയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോച്ചിംഗ് നൽകുന്ന ജില്ലയിലെ ഏക സ്ഥാപനം. ഒക്ടോബർ 13 നടത്തപ്പെടുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായി ഭാസിസ് അക്കാദമി ഒരു ക്രാഷ് കോഴ്സ് നടത്തുന്നു. ചേർത്തല KSRTC സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് ഭാസിസ് അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് നടത്തപ്പെടുന്നത്. ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടുന്ന നമ്പറുകൾ 9846183166, 9846183166, 7025556523, 7025556523. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായി ഭാസിസ് അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ 12 ബുധനാഴ്ച. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഞങ്ങളുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ച് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9846183166. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.